Hi friends, welcome to Shamee's Kitchen. Ellavarkum sugaanallo. Innathe nammude special nu parayunnathu chorinte kude valare rujigaramayittu thayaaraakki edukkan pattuna nalloru vellarikka uichikariyaanu ketto. Appo idinte details onnu miss aagirikkan vendittu ellavarum onnu skip cheyyaade kandekkanam. Koodathine ee video onnu like cheyyanum nammude Shamee's Kitchen channel iduvareyum subscribe cheyyathavaraanundengil please onnu subscribe idu cheyidekkane. Koodathine aa thottittirunna bell icon all marakkaade onnu press cheyidekkanam. Engil maatrame naan upload cheyyunna videos ella ningalku correct aayittu notification labhikkathullu. Enna seri namukku vegam thanne recipe ilekku poyalo. നമ്മുടെ ഈ വെള്ളരിക്ക ഒഴിച്ചേർ തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു വെള്ളരിക്ക എടുത്തിട്ടുണ്ട് 400 ഗ്രാം അളവിലുള്ള ഒരു വെള്ളരിക്കാനായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ പുറംതോടൊക്കെ ഒന്ന് മാറ്റിയതിനു ശേഷം ചെറിയ ചെറിയ ക്യൂബ് ആയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കാം ദാ ഇതുപോലെ നന്നായിട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ ഒരു വലുപ്പത്തിനാണ് വേണം കേട്ടോ നമ്മൾ ഇതൊന്ന് അരിഞ്ഞെടുക്കാനായിട്ട് തീരെ ചെറിയ പീസ് ആക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമില്ല അതായത് കുറച്ച് വലിയ പീസ് ആയിട്ട് വേണം നമ്മൾ വെള്ളരിക്ക ഒന്ന് അരിഞ്ഞെടുക്കാനായിട്ട് അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് തുടങ്ങാം ഞാനിപ്പോൾ ഒരു മൺചട്ടി നടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന വെള്ളരിക്ക കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം വെള്ളരിക്കയോടൊപ്പം ഇനി നമുക്ക് വേണ്ടത് ഞാനിപ്പോൾ ഇതുപോലെ ഒരു സവാള എന്ന് എടുത്തിട്ടുണ്ട് ചെറിയ സവാളയിൽ ഒരു സവാള ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ആ സവാളയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ് കൂടെ പിന്നെ വേണ്ടത് ഒരു തക്കാളി ഒന്ന് ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടി ഇതിനോടൊപ്പം പിന്നെ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളകാണ് ഞാനിപ്പോൾ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട് അതും ചേർക്കുകയാണ് കൂടെ തന്നെ പിന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടിയാണ് അതുപോലെ തന്നെ ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ഒന്ന് ചേർക്കാം ഇനി നമ്മുടെ ഈ വെള്ളരിക്ക എല്ലാം ഒന്ന് വെന്ത് കിട്ടാനും ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർക്കാം ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് അളവിൽ മാത്രമേ വെള്ളം ചേർക്കുന്നുള്ളൂ കാരണം വെച്ചാൽ നമ്മുടെ ഈ വെള്ളരിക്കയിൽ തന്നെ ആവശ്യത്തിന് വെള്ളമുണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ തിളച്ച് വരുന്ന സമയത്ത് ഇതൊന്ന് വെള്ളമെല്ലാം പുറത്തേക്ക് വരും കേട്ടോ അപ്പോൾ അതിൻ്റെ പേരിൽ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം വെച്ച് കൊടുത്താൽ മതിയാവും വെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് നമുക്ക് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഇനി നല്ലതുപോലെ ഒന്ന് തിളച്ചൊന്ന് വെന്ത് കിട്ടട്ടെ ഞാൻ ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു 2 മിനിറ്റോളം ആയിട്ടുണ്ട് അപ്പോഴത്തേക്കും തന്നെ ധാരാളം വെള്ളം ഇതിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വെള്ളം എല്ലാം ഒന്ന് വറ്റിക്കിട്ടെ ഒരു 2 മിനിറ്റും കൂടി നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം അപ്പോഴത്തേക്കും നന്നായിട്ട് ഇനി വെള്ളരിക്കയും ഈ വെള്ളവും എല്ലാം ഒന്ന് വറ്റിക്കിട്ടിക്കോളും ഞാൻ ഇതിപ്പോൾ ഇതുപോലെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2 മിനിറ്റും കൂടി ആയിട്ടുണ്ട് അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ വെള്ളരിക്കയിലുണ്ടായിരുന്ന ഏകദേശം വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം കൂടി മാത്രമേ ബാക്കിയുള്ളൂ ഈ ഒരു സമയം നമുക്ക് ഫ്ലെയിം ഒന്ന് നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് മിക്സിയുടെ ജാറിലേക്ക് ഞാനിപ്പോൾ 1/2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു 2 ചെറിയുള്ളിയും ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടതെന്താണെന്ന് വെച്ചാൽ ഒരു 1/2 കപ്പ് അളവിൽ നല്ല പുളിയുള്ള തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല സ്മൂത്തായിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇച്ചിരി പുളി കുറഞ്ഞ തൈരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ അളവിൽ ചേർക്കാവുന്നതാണ് ഇതിപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അത്യാവശ്യം പുളിയുള്ള തൈരാണ് അതിൻ്റെ പേരിൽ 1/2 കപ്പ് അളവിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ ഞാൻ ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ വെള്ളരിക്കയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ആവശ്യമെങ്കിൽ മാത്രം ഒരല്പം വെള്ളം കൂടി ജാറിലേക്ക് ചേർത്തിട്ട് അതും കൂടി ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്നിളക്കി യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ് അതായത് ഈ സമയത്തെല്ലാം ഫ്ലെയിം ഞാനിപ്പോൾ നല്ലതുപോലെ കുറച്ച് വെച്ചിരിക്കുകയാണ് ഒരുപാട് ഫ്ലെയിം വെക്കരുത് കാരണം എന്ന് വെച്ചാൽ നമ്മളിതിലേക്ക് തൈര് ചേർത്തിരിക്കുന്നതിൻ്റെ പേരിൽ ഇനി നമ്മളിത് തിളപ്പിക്കാൻ പാടില്ല തിളപ്പിക്കാതെ വേണം നമ്മളിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് തന്നെ ഇത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം ഈ ഒരു സമയം നമ്മൾ ഉപ്പും പുളിയെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേക്കണം പുളി എങ്ങാനും കുറവാണെന്നുണ്ടെങ്കിൽ ഒരല്പം തൈരും കൂടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ടൊന്ന് അരച്ച് ചേർക്കാം അതുപോലെ തന്നെ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിലും ഈ ഒരു സമയം ചേർക്കാവുന്നതാണ് നമ്മൾ ഈ വെള്ളരിക്ക വേവിച്ചെടുക്കാൻ സമയത്ത് ഈ മൺചട്ടി നിറയെ ഉണ്ടായിരുന്നു വെള്ളരിക്ക പക്ഷേ അത് വെന്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ പകുതിയേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മുടെ വീട്ടിലെ അംഗങ്ങൾക്ക് അനുസരിച്ചിട്ട് നമുക്ക് ആ വെള്ളരിക്ക അളവെടുക്കാവുന്നതാണ് കേട്ടോ അതായത് ഇപ്പോൾ നന്നായിട്ട് ഇനി ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട് ഒന്ന് തിളച്ച് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു സ്റ്റേജാണ് ഈ ഒരു സമയം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മൺചട്ടിയാണ് പ്രത്യേകിച്ച് കാരണം ഇതിങ്ങനെ ചൂടിലിരുന്നിട്ട് തന്നെ കുറച്ചും കൂടി ഒന്ന് തിളച്ച് തുടങ്ങുന്ന ഒരു സ്റ്റേജാകും അതിൻ്റെ പേരിൽ ആ ഒരു സമയത്തിന് മുമ്പ് തന്നെ നമ്മളൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം ഇനി നമുക്കിതിലേക്ക് താളിച്ചുകൂടി ചേർക്കാനുണ്ട് അപ്പോഴും മാത്രമേ നമ്മുടെ വെള്ളരിക്ക ഒഴിച്ച് കയറി നല്ല പെർഫെക്റ്റ് ആവുള്ളൂ താളിച്ച് ചേർക്കാനായിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർക്കാവുന്നതാണ് കടുകിനോടൊപ്പം തന്നെ ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുഴുവൻ ഉലുവയും കൂടി ഒരുപാട് ഉലുവ വേണ്ട ഈ ഒരളവിൽ മാത്രം മതിയാവും ഇനി നമ്മുടെ കടുകെല്ലാം ഒന്ന് പൊട്ടി വരട്ടെ
കടുകെല്ലാം ഇതുപോലെ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർക്കാവുന്നതാണ്. വറ്റൽമുളക് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഉടൻ തന്നെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഈ താളിപ്പൊന്ന് നമ്മുടെ വെള്ളരിക്ക ഒഴിച്ചേറിയിലേക്ക് ചേർക്കാവുന്നതാണ്. വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു വെള്ളരിക്ക ഒഴിച്ചേറിയാണ് കേട്ടോ. ചൂട് ചോറിൻ്റെ കൂടെ ഈ ഇതുപോലെ ഒരു വെള്ളരിക്ക ഒഴിച്ചേറി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും നമുക്ക് ആവശ്യമായിട്ടില്ല. ഉറപ്പായിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം കേട്ടോ. അപ്പോൾ അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് ഡിയർ ഫ്രണ്ട്സ്, ടാറ്റാ.